ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുമ്പോൾ തെറ്റിപ്പോണത് ശ്രദ്ധിക്കണം. രണ്ട് പ്രധാന വളരെ ഗൗരവമുള്ള തെറ്റുകൾ ഇതിൽ പലരുടെ കയ്യിലും സംഭവിക്കാറുണ്ട്. അറിവുള്ളവരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒന്ന്, നാടന്മാർക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റ്, ലാ ഇ എന്നുള്ളത് ലായി എന്നായിപ്പോ, ലായി ലാഹ, ലായി ലാഹ, അങ്ങനെ ആയാലും അത് തൗഹീദിൻ്റെ കലിമത്തല്ല, വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, അതിപ്പോൾ നിസ്കാരത്തിലുള്ളതാണ്, നിസ്കാരം ബാത്തിലായിപ്പോവും, അത് അങ്ങനെ ആയാലും ലായി ലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലല്ലാഹ് എന്നുള്ളവർത്ത് അധിക പേരും അലിഫ് കളയും. നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെയുള്ള തെഹ്ലീൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോണ്ടി, മിഹ്റാബിൽ എങ്ങനെ ആയാലും നാടൻ കയറൂലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്, അങ്ങനെയാണ് എല്ലാവരും ഇല്ലല്ലാഹ്. എല്ലാവരും അല്ല, 90% നോക്കിയുണ്ട്. ഉസ്താമാർക്ക് ഇമാമൊക്കെ കഴിവുണ്ടാവില്ല, കുട്ടികളെ നിർത്തും. കുട്ടികളാണെങ്കിൽ ഇല്ലല്ലാഹ് ഉണ്ടാവുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്നൊരു അലിഫ് കൂടുതൽ നീട്ടിയില്ലെങ്കിൽ ഇല്ലല്ലാഹ്, ഒരു അലിഫില്ലെങ്കിൽ പോയി, അപ്പോൾ ഈ 10 തെഹ്ലീൽ 6 കിട്ടണുള്ളൂ. ആദ്യത്തിൽ ഒന്ന് പോയി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാസ്റ്റത്തെ ഇവന് രണ്ടും കിട്ടും. കാരണം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബില്ലാ. അപ്പം പിന്നെ അലിഫ് കണ്ടു പോയി. ഇതൊരു സ്വളകമായി, എന്താ പറയുക, ഇതൊരു ഒരു പതിവ് ഇങ്ങനായി. അല്ലാതെ ഇത് നിയമാനുസൃതമായതല്ല, ആകുക എന്നല്ലാണ്ട് നമ്മൾ ആക്കണില്ല. അത് വല്ലാത്തൊരു കഷ്ടം. ഇതുകൊണ്ട് തന്നെ 70,000 ദിക്കർ ഫലിക്കാതെ പോവാണല്ലോ. 70,000 ചെല്ലുമ്പോൾ അതിന് നേർ പകുതിയെ കിട്ടണുള്ളൂ, നേർ പകുതിയെ കിട്ടിയാൽ. അപ്പം അതിൻ്റെ നഷ്ടം എന്താ, ഒന്ന്, ആ മയ്യത്തിന് അത് ഉപകാരപ്പെട്ടില്ല. ഇമാം ബൈലാവി തഫ്സീർ ബൈലാവി പറയാണ്, അദ്ഫു അലിഫിഹി ലഹ്നുൻ, അലിഫ് കളയിൽ തെറ്റാണ്, അത് സഹിയാവൂല, തൗഹീദിൻ്റെ പദമല്ല. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ, നിസ്കാരത്തിലുള്ള ഷഹാദത്തിൽ അതേപോലെ വന്നിട്ടുണ്ട്. മിഹ്റാബിലിരുന്ന് അയലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആള് പിന്നെ നിസ്കാരത്തിലാണ് തന്നെ എഴുതിയിട്ടുണ്ടാകുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹ് അത്തയ്യാത്ത് പൊളിഞ്ഞാടി, അത്തയ്യാത്ത് പോയാൽ നിസ്കാരം ബാത്തിലായി. ഇപ്പൊ ഈ ഇയാളെപ്പോ തുടർന്ന് നിസ്കരിച്ച്, ഇതിന്റെ ഗൗരവം ചില്ലറയാണോ? ഇയാൾക്ക് ഇമാമത്തിന് അർഹതയുണ്ടോ? ഗൗരവല്ലേ. എന്നിട്ട് 70,000 തൈലിയിലിട്ട് ദക്കറിന്റെ പേരിൽ 5 കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹിയാവൂല, വാങ്ങൽ ഹലാലും ആവൂല, കിട്ടിയ പൈസ ഹലാലായില്ല, നേർച്ചിട്ടുണ്ടെങ്കിൽ നേർച്ച വീടിയതുമില്ല. എങ്ങനെ എത്ര നഷ്ടങ്ങൾ ആദ്യം വരുന്നത്. ഇതിപ്പോ ഇതിന്റെ നിയമമാണ്. ഇനി സൂഫി ലോകം ഈ ദിക്കറ് ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേക ചില സ്വഭാവത്തോടുകൂടെയാണ് ചെല്ലുക. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി നടുവിൽ കൊണ്ടുവന്ന് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നെഞ്ചിൽ ഇങ്ങനെ അടിച്ചു ചെല്ലും, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ആവില്ല, അത് ഈ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെല്ലാൻ ഹിഫാത്തുൽ സ്കൈർ പറയാണ്, ലാ എന്നത് കൊണ്ട് ഇനി വലതുഭാഗത്ത് നിന്ന് തുടങ്ങണം, ഇലാഹ എന്ന് പറയുമ്പോൾ നടുവിലെത്തണം. ഇല്ലല്ലാ എന്ന വാക്കെത്തുമ്പോൾ നെഞ്ചിനെ ഇങ്ങനെ ചെറിയ നിലക്കിനെ അടിച്ച് ചെല്ലാ. ആ രൂപത്തിൽ നമ്മൾ ചൊല്ലിയാൽ കുറച്ചോട്ടം ചൊല്ലി വെക്കുന്നുണ്ട്. ഇതിപ്പോ 100 100 ചുരുങ്ങിയത്. അങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ഈ പറഞ്ഞായിരിങ്ങനെ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ദിക്ര ചൊല്ലുമ്പോൾ അവർ മരത്തിന് കാറ്റ് പിടിച്ച പോലെ ആടുമായിരുന്നു. അബൂ നുഐം തങ്ങൾ ഹില്യത്തുൽ ഔലിയ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ചെല്ലുന്നു. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമക്ക് ദിക്റിൽ കണ്ടാൽ എന്താണ് ദവ്വാറായി ചൊല്ലും. ഞാൻ അവിടെ 2 ഹദ്ദാദിൽ അല്ല പങ്കെടുത്തവനാ, ഉസ്താദിന്റെ 25 തഹ്ലീൽ, വല്ലാത്തൊരു തഹ്ലീൽ. ആ ഒരു സ്വഭാവം പലർക്കും ഇല്ല, തെറ്റില്ല, അങ്ങനെ ആടണമെന്നൊന്നുമില്ല. യുറന്നിഹുനി ഇലൈക ശൗഖു ഹത്താ അമീല മിനൽ യമീനി ലശ്ശിമാലി. ഷാദത്തെ തിരിയതിൽ കാണാം. ഞാൻ ദിക്കറ് ചൊല്ലിയിട്ട് ഞാൻ അതിൽ ആനന്ദിച്ച് അത്ത അമീല മിനൽ യമീനി ലശ്ശിമാൽ, വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ ചാഞ്ഞു പോകുന്നു. അങ്ങനെല്ലാം ചെല്ലാൻ കഴിയില്ല. മനസ്സിൽ ഈ ദിക്കറിന്റെ അർത്ഥമുള്ളവർക്ക് പിടിച്ചു വെക്കേണ്ടി വരും ശരീരത്ത്, കഴിയില്ല. അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകേണ്ടി വരും, കഴിയില്ല. മനസ്സിൽ ഇത് വിഷയമുണ്ടോ, ഇളകാതിരിക്കുമല്ലോ, ഉറപ്പാണ്. ഒരു ആ ചലനം അവന് സംഭവിക്കും. ഫമാലത്ത് അൻഹുമുല്ലഅനാഖുമൈല ലിഅന്ന ഖുലൂബഹും മുലിഅത്ത് ഖറാമാ. സുഫിയാക്കന്മാർ ദിക്ര് ചൊല്ലിയാൽ അവരുടെ കഴുത്തുകൾ ആടിക്കൊണ്ടിരിക്കും. ലിഅന്ന ഖുലൂബഹും മുലിഅത്ത് ഖറാമാ. അബ്ദുറഹീമുൽ ബർഈ തങ്ങൾ പറഞ്ഞു, ഷാദിലി തരീഖിൽ കാണാം, അവരെ നസീമിലൊക്കെ ബൈത്തിലൊക്കെ കാണാം ഇത്. അപ്പൊ ആ ഒരു സ്വഭാവത്തിലാണ് അവരൊക്കെ തെഹ്ലീൽ ചൊല്ലിയത്. ഞങ്ങനെ
ശരീര അനങ്ങുകയോ കഴുത്തനങ്ങുകയോ ചെയ്യുന്നത് സൂഫി റൂട്ടാണ്. അത് ചെയ്തില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഈ തെറ്റില്ലാതെ ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളൊക്കെ നമുക്ക് വേണ്ടി ചൊല്ലി പൂർത്തിയാക്കണം. മോൻ ചെല്ലും, മോൻ പേരക്കുട്ടി എല്ലാം തീരുമാനിച്ചു, പേരക്കുട്ടി വേറെ മോൻ ചെല്ലും തീരുമാനിച്ചു, അങ്ങനെയാണ് തീരുമാനിച്ചു. അവസാന പേരെ ചെല്ലാതെ പോയാൽ മതി. എല്ലാവരും അങ്ങനെ മക്കൾ ചെല്ലും, മോനെ കണ്ടിട്ട് ഒസിയത്ത് ചെയ്യാം. ഇവനാണ് ഇവൻ ഇവൻ്റെ ആപ്പാക്ക് ചെല്ലിക്കണോ? ഇവന് സ്വന്തം ചെല്ലാൻ മടിയേറ്റഞ്ഞ് മോൻ ഒസിയത്തിന്, ഇവൻ്റെ മോൻ തന്നെയല്ലേ അത്. അഞ്ച് ചെല്ലും എനിക്ക് വേണ്ടി ഏ വൈനാരും. ആ മടി ഇവനക്ക് വൈനായിരം ചെല്ലോ, ഒഴിവ് കിട്ടിയിട്ടില്ല. ഒഴിവ് കിട്ടിയൊക്കെ കിട്ടിയല്ലോ, അതിന് ഒഴിവില്ല. ഒഴിവിനായിരോ ഇച്ച് ചെല്ലണം എനിക്ക്, ഇത് ചെല്ലിപ്പിക്കണം എനിക്ക്.